യുഎസിലെ മിനസോട സംസ്ഥാനത്തിലെ കനാലുകളിലും പുഴകളിലും തടാകങ്ങളിലുമൊക്കെ ഫുട്ബോൾ വലുപ്പത്തിൽ വമ്പൻ ഗോൾഡ് ഫിഷ് മത്സ്യങ്ങൾ പെരുകുന്നുവെന്ന് തദ്ദേശ ഭരണകൂടം. ഇതു സംബന്ധിച്ച് പ്രദേശവാസികൾക്ക് താക്കീതും ജാഗ്രതാ നിർദ്ദേശവും അധികൃതർ നൽകി. പ്രധാന നഗരമായ മിനിയപ്പിലിസിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള നഗരമായ ബേൺസ്വില്ലയിലെ അധികൃതരാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ബേൺസ്വില്ലയ്ക്ക് സമീപമുള്ള സ്ഥലമായ കാർവർ കൌണ്ടിയിൽ നിന്ന് കഴിഞ്ഞ നവംബർ മുതൽ 600,000 ഗോൾഡ് ഫിഷുകളെയാണ് പിടികൂടി മാറ്റിയത്. 1.5 അടി നീളവും 2 കിലോ ഭാരവുമുള്ള ഒരു ഗോൾഡ് ഫിഷാണ് ഇതുവരെ കണ്ടെടുത്തവയിൽ ഏറ്റവും വലിപ്പമുള്ളത്. എങ്ങനെയാണ് ഈ ഗോൾഡ് ഫിഷുകൾ ജലാശയങ്ങളിലെത്തുന്നത്? അലങ്കാര മത്സ്യം വളർത്തുകാരാണ് പ്രധാന കാരണം. അലങ്കാര മത്സ്യം വളർത്തുന്നവർ ഇടയ്ക്ക് വെച്ച് നിർത്തുമ്പോഴോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താലോ ഇത്തരം ഗോൾഡ് ഫിഷിനെ ജലാശയത്തിലെ വെള്ളത്തിലേക്ക് ഇറക്കിവിടും. പ്രതിസന്ധി അവിടെ തുടങ്ങും. ജലസ്രോതസ്സുകളിൽ ഗോൾഡ് ഫിഷിൻ്റെ എണ്ണം അല്പം കൂടിയാൽ എന്താണ് ഉണ്ടാവുകയെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഇത് രൂക്ഷമായ ഒരു പാരിസ്ഥിതിക പ്രശ്നം സൃഷ്ടിക്കും എന്നതാണ് ഉത്തരം. അക്വേറിയങ്ങളിലും കൃത്രിമ കുളങ്ങളിലുമൊക്കെ നീന്തി നടക്കുന്ന സുന്ദരക്കുട്ടപ്പനായ ഗോൾഡ് ഫിഷിനെ മാത്രമേ നമുക്കറിയൂ. എന്നാൽ ഇവ പുഴകളിലും കനാലുകളിലുമൊക്കെ എത്തിയാൽ ആളാകെ മാറും. പുതിയ അന്തരീക്ഷവും സുലഭമായ ഭക്ഷണവും കൂടിയാകുമ്പോൾ ഇവ വലിപ്പത്തിൽ പെരുകുവാൻ തുടങ്ങും. പുഴകളുടെയും മറ്റും അടിത്തട്ടിൽ നിന്ന് ഭക്ഷണം സ്വീകരിച്ചു തുടങ്ങുന്ന ഇവ നദിയുടെ ലവണഘടനയെ മാറ്റുകയും ജലത്തിൻ്റെ നിലവാരം ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്യും. അടിത്തട്ടിലുള്ള സസ്യങ്ങൾ നശിപ്പിച്ച് കളയുവാനും ഇവയ്ക്ക് പ്രത്യേക വിരുദാണ്. ഇത്തരത്തിൽ മറ്റു മത്സ്യങ്ങളുടെയും ജലജീവികളുടെയും ഭക്ഷണം ഇല്ലാതാക്കി അവയെ ഇല്ലായ്മ ചെയ്യും. മറ്റു മത്സ്യങ്ങളുടെ മുട്ടകളും ഇവ മോഷ്ടിച്ച് ശാപ്പിടാറുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പുഴകളിലെയും തടാകങ്ങളിലെയും ജൈവ വൈവിധ്യത്തെ ഗോൾഡ് ഫിഷ് തകർത്തെറിയും. വളരെ ശക്തനായ ഒരു അധിനിവേശ സ്പീഷീസ് ആയിട്ടാണ് ഇപ്പോൾ ജന്തുശാസ്ത്രജ്ഞർ ഗോൾഡ് ഫിഷിനെ കണക്കാക്കുന്നത്. അതിവേഗം പെറ്റുപെരുകുന്ന കാർപ്പ് എന്ന മത്സ്യകുടുംബത്തിലെ അംഗമാണ് ഗോൾഡ് ഫിഷ്. വളരെ ശക്തമായ പ്രജനനതോത് പുലർത്തുന്ന ഇവ വളരെ പെട്ടെന്ന് തന്നെ പെറ്റുപെരുകും. ഓക്സിജൻ നില കുറഞ്ഞ മേഖലയിലും അവയ്ക്ക് വളരാനാകും. ഒരു വർഷം കൊണ്ട് 220 കിലോമീറ്റർ വരെയൊക്കെ യാത്ര ചെയ്യാനുള്ള കഴിവും ഈ മത്സ്യത്തെ കൂടുതൽ അപകടകാരിയാക്കുന്നു. യുഎസിലെ കാർവറിൽ ഗോൾഡ് ഫിഷ് നിറഞ്ഞ ഒരു ജലാശയം ഒഴിപ്പിക്കുവാൻ ഏകദേശം 63 ലക്ഷം രൂപയാണ് ചെലവായത്. ഗോൾഡ് ഫിഷ് മാത്രമല്ല, മറ്റു ചില അലങ്കാര മത്സ്യങ്ങളും പരിസ്ഥിതിക്ക് പണിയായിട്ടുണ്ട്. 1982 അമേരിക്കയിൽ ആഞ്ഞടിച്ച ആൻഡ്രൂ ചുഴലിക്കാറ്റിന് ശേഷം കുറേ ആളുകൾ തങ്ങളുടെ അലങ്കാര മത്സ്യങ്ങളെ കടലിലേക്ക് ഇറക്കിവിട്ടു. ഇക്കൂട്ടത്തിൽ ഒന്നായിരുന്നു ലയൺ ഫിഷ്. കടലിലെത്തിയ ലയൺ ഫിഷ് പെറ്റുപെരുകി. ഇവ കരീബിയൻ കടലിലെ ഒട്ടേറെ ജീവിവർഗങ്ങളുടെ നാശത്തിന് വഴിവെച്ചു. പ്രദേശത്തെ പരിസ്ഥിതി സന്തുലനാവസ്ഥ ഈ മത്സ്യം പൂർണ്ണമായി തകർത്തിരുന്നു. വളർത്തു മൃഗങ്ങളെ ഉടമസ്ഥർ ഉത്തരവാദിത്വമില്ലാതെ കൈകാര്യം ചെയ്യുന്നത്, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇതാദ്യമല്ല. ഓസ്ട്രേലിയയിൽ ഓമന മൃഗങ്ങളായി വളർത്തുവാൻ കൊണ്ടുവന്ന പൂച്ചകൾ ചാടിപ്പോയി കാട്ടുപൂച്ചകളായി മാറി. ഇന്ന് ഇത്തരം ലക്ഷക്കണക്കിന് കാട്ടുപൂച്ചകൾ ഓസ്ട്രേലിയൻ കാടുകളിൽ ആധിപത്യം പുലർത്തുന്നു. ഓസ്ട്രേലിയയിൽ ഇത്തരം കാട്ട് ഒട്ടകങ്ങളും പന്നികളുമൊക്കെ ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.